വിശുദ്ധ ഡോമിനി 1175 സ്പെയിനിലെ കാസ്റ്റിലയിലെ പ്രസിദ്ധമായ ഗുസ്മാൻ കുടുംബത്തിലാണ് ഡോമിനിക്ക് ജനിച്ചത്. ഓസ്മായിലെ ഒരു കാനോൻ റെഗുലർ ആയിരുന്ന ഡോമിനിക്ക് പിന്നീട് ഡോമിനിക്കൻ സന്യാസ സഭ സ്ഥാപിക്കുകയുണ്ടായി. 1216 ലോക പ്രശസ്തമായ ഈ സഭയ്ക്ക് അംഗീകാരം ലഭിക്കുന്നത്. ഫ്രാൻസിസ്കൻ സഭയ്ക്കൊപ്പം മധ്യകാലഘട്ടത്തിലെ അതിശക്തമായ ഒരു സഭയായി വളർന്നു വന്ന ഈ സഭ വിശുദ്ധ വിൻസെന്റ് ഫെറേൻ അടക്കമുള്ള നിരവധി മഹാന്മാരായ സുവിശേഷകരെ തിരുസഭയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. സന്യാസപരമായ ദാരിദ്ര്യത്തിലൂടെയും ദൈവവചനത്തിന്റെ പ്രബോധനം വഴിയും ഈ സുവിശേഷകർ നിരവധി ആളുകളെ ക്രിസ്തുവുമായി അടുപ്പിച്ചു. സമകാലികരായ വിശുദ്ധ ഡോമിനിക്കും വിശുദ്ധ ഫ്രാൻസിസും തങ്ങളുടെ ആത്മീയമായ വ്യക്തിത്വങ്ങളാലും തങ്ങളുടെ ആത്മീയ സ്ഥാപനങ്ങൾ വഴിയും മതപരമായ ഒരു നവചൈതന്യം കൈവരുത്തി. വിശുദ്ധ ഡോമിനിക്കിന്റെ എളിമയും ചിന്തയുടെ വ്യക്തതയും കത്തിച്ചൊലിക്കുന്ന ആവേശവും ഡൊമിനിക്കൻ സഭയുടെ പൈതൃകമായി തീർന്നു. 1214 പരിശുദ്ധ അമ്മ വിശുദ്ധ ഡോമിനിക് വഴിയാണ് ജപമാല നമുക്ക് നൽകിയത്. 12-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ഫ്രാൻസിസ്കൻ കത്തോലിക്ക സഭയെ പിടിച്ചുലച്ച സാമൂഹ്യ തിന്മയും ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയർന്നിരുന്ന അൽബിജെൻസിയൻ മതവിരുദ്ധവാദത്തെ ശക്തമായി പ്രതിരോധിക്കുകയും പാശ്ചാത്യ ക്രിസ്തീയതയുടെ പുനരുദ്ധാരണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത സ്പാനിഷ് വൈദികനും താപസനുമായിരുന്നു വിശുദ്ധ ഡോമിനിക് ഗുസ്മാൻ. ഏതാണ്ട് 1215 വിശുദ്ധ ഡോമിനിക്കാണ് ദി ഓർഡർ ഓഫ് ദ ഫ്രിയാൻസ് പ്രീച്ചേഴ്സ് എന്ന സന്യാസി സഭ സ്ഥാപിച്ചത്. തന്റെ വാക്കുകൾ കൊണ്ട് മതവിരുദ്ധതയെ അതിന്റെ മുളയിലെ തന്നെ നശിപ്പിക്കുവാനും നിരവധി പേരെ ഭക്തിയിലേക്കും ആത്മീയ ജീവിതത്തിലേക്കും തിരികെ കൊണ്ടുവരുവാനും വിശുദ്ധന് സാധിച്ചു. 1221 ഓഗസ്റ്റ് 6 ബൊളോണയിൽ വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധന്റെ സുഹൃത്ത് കൂടിയായിരുന്ന ഗ്രിഗറി 9 ആണ് ഡോമിനിക്കിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്.